പാതയോരത്തെ മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകന്റെ ഒറ്റയാൾ സമരം. കിടങ്ങൂർ അയർക്കുന്നം റോഡിൽ കൊങ്ങാണ്ടൂർ പബ്ലിക് ലൈബ്രറിയോട് ചേർന്നുള്ള മിനി എംസിഎഫിന് സമീപമാണ് മാലിന്യം കുന്നുകൂടിയിരിക്കുന്നത്. കിടങ്ങൂർ അയർക്കുന്നം റോഡിൽ കൊങ്ങാണ്ടൂരിന് സമീപം പബ്ലിക് ലൈബ്രറിയോട് ചേർന്ന ഭാഗത്താണ് പാതയോരത്ത് മാലിന്യം വലിച്ചെറിയപ്പെടുന്നത്. സാമൂഹ്യ വിരുദ്ധർ സ്ഥിരമായി ഇവിടെ മാലിന്യം നിക്ഷേപിച്ചു തുടങ്ങിയതോടെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ പഞ്ചായത്ത് അധികൃതരെയും സമീപിച്ചിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഒറ്റയാൾ സമരം അരങ്ങേറിയത്. പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടോ സാധാരണക്കാരൻ്റെ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ കിടക്കുന്നത് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ ആർക്കും താല്പര്യമില്ല. ഞാൻ മിനിഞ്ഞാന്ന് ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു, ഒരാൾ ഇവിടെ മരിച്ചു കിടക്കുകയാണെങ്കിൽ ആ ആളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകാനും എല്ലാം നിങ്ങൾക്ക് പൈസ ഇല്ലെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഫണ്ടില്ലെന്ന് ചോദിച്ചു. ആ അതൊക്കെ ഉണ്ട് കൊച്ചേട്ട, എന്നാലും ഇതിന് ഞങ്ങളൊന്ന് തീരുമാനമെടുക്കട്ടെ. ഇത് എവിടെ ഇടണം, എങ്ങോട്ട് കൊണ്ടുപോകണം ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിക്കട്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് രണ്ടാമത് പറഞ്ഞ പോയിൻ്റ് എന്താണെന്നറിയാമോ, ഇവിടെ വന്ന് തപ്പും ഞങ്ങൾ. ആരുടെയെങ്കിലും അഞ്ചാറ് പേരുടെ അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അവരെ കൊണ്ട് ഞങ്ങൾ ഇത് കൊണ്ടുപോയിക്കൊള്ളാവുന്നു. എന്തൊരു മര്യാദയാണ്. ഇത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ ഉള്ളവരുടെ വേസ്റ്റ് ഇവിടെ തള്ളുക. ഇവിടെ ആദ്യമായിട്ട് ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ, ആ സാധനം ഇവിടെ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഇപ്പം വരുന്നവരെല്ലാവരും ഇതൊരു വേസ്റ്റ് വലിച്ചെറിയുന്നൊരു സ്ഥലമായിട്ട് ഇവിടെ മാറി. ഈ കൊറോണ കാലത്ത് അതിനകത്ത് പല വീട്ടിലെ സർവ്വ മാലിന്യങ്ങളും ഇവിടെ കൊണ്ട് വലിച്ചു മാറിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പല പ്രാവശ്യമായിട്ടും ഇത് നമ്മുടെ കൊച്ചേട്ടൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ ചെന്ന് അതിന് പരാതി പറയുകയും അവരോട് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഇലക്ഷൻ കാലമായിട്ട് പോലും ഇത്ര ഒരു മനുഷ്യൻ ഒറ്റയാൾ പോരാട്ടം ചെയ്യുന്നത് ഞങ്ങൾ നാട്ടുകാർ ഇപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായിട്ട് എപ്പോഴും ഉണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം സംഭരിച്ച് ശേഖരിക്കുന്നതിനായി സ്ഥാപിച്ച മിനി MCF സ്ഥാപിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ സ്ഥിരമായി മാലിന്യം സാമൂഹ്യ വിരുദ്ധർ പ്ലാസ്റ്റിക് കൂടുകളിലാക്കി വലിച്ചെറിയുന്നത്. നാലാം വാർഡിൽ സ്ഥാപിക്കേണ്ടിയിരുന്ന മിനി MCF അഞ്ചാം വാർഡിൽ സ്ഥാപിച്ചതാണ് ഇതിന് കാരണമായതെന്നും മിനി MCF ഇതേ തുടർന്ന് നീക്കം ചെയ്തതായും സ്വകാര്യ വ്യക്തി മാലിന്യം കുഴിച്ചു മൂടുവാൻ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അനുമതി നൽകിയതായും സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ ജിജി നാഗമറ്റം പറഞ്ഞു. ഞാൻ മെമ്പറായി വന്നതിന് ശേഷമാണ് പഞ്ചായത്തിൽ കമ്മിറ്റിയിൽ കൂടി ആവശ്യപ്പെടുകയും എത്രയും പെട്ടെന്ന് തന്നെ ഈ മിനി MCF ഇവിടുന്ന് എടുത്തു മാറ്റുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത്. നാലാം വാർഡിലെ MCF അഞ്ചാം വാർഡിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഞ്ചാം വാർഡിൽ രണ്ട് MCF വരുന്നു. രണ്ട് സ്ഥലത്തും ഈ വേസ്റ്റ് കേന്ദ്രീകൃത ഈ മിനി MCF ഉണ്ടായി. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ എല്ലാം വേസ്റ്റ് നിക്ഷേപിക്കാൻ വരുന്ന സാഹചര്യം വന്നു. അപ്പോൾ ഇത്രയും ഈ പാഴ് സൊസൈറ്റിയും അതുപോലെ പോസ്റ്റ് ഓഫീസും RPSഉം എന്ന് വേണ്ട മൂന്നാല് ലൈബ്രറിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഇവിടെ ഇതുപോലെ ഈ ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് ഈ മിനി MCF കൊണ്ടുപോയി വെച്ചതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ മാലിന്യ കൂമ്പാരം. ഇവിടുത്തെ ശ്രീക് പാതപ്പള്ളി ഞങ്ങൾക്ക് സ്ഥലം തരാമെന്നും അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് മണ്ണുമാന്തിരി JCBയുടെ നമ്പർ തരികയും JCBക്കാരനുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ദിവസം കഴിയുമ്പോൾ, അതായത് നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വന്ന് തൊട്ടടുത്തുള്ള പറമ്പിലെ ആ വേസ്റ്റ് നിക്ഷേപിക്കാമെന്നും അതിനു വേണ്ടിയിട്ട് ടിപ്പർ ലോറിയും കൂടെ കൊണ്ടുവന്നേക്കാമെന്നെല്ലാം പറഞ്ഞു. മാലിന്യം രണ്ട് ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജുവും അറിയിച്ചു. നമ്മൾ ഇത് ഭരണസമിതിയിൽ കയറിയിട്ട് ഞങ്ങൾ 3 മാസം ആയുള്ളൂ. എങ്കിൽ പോലും ഇതിന് മുമ്പ് ഈ 4ാം വാർഡിൽ ഇരിക്കുന്ന MCF ആണ് ഇപ്പോൾ ഈ 5ാം വാർഡിലേക്ക് വെച്ചേക്കുന്നത്. ഇതിന് മുമ്പ് തന്നെ ഇത് MCF നിറഞ്ഞാണ് ഇരുന്നത്. അതിനൊന്നും നടപടികൾ കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങളൊന്നും അതിനെടുത്തിട്ടില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ ഈ 2 മാസമായെങ്കിലും ഈ പരാതി പ്രകാരം അതിനുള്ള എല്ലാ നീക്കുപോക്കുകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി ഈ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ അതിനുള്ള മാർഗം സ്വീകരിച്ചോളാം. മാലിന്യം നീക്കം ചെയ്യാത്തതിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് നടന്ന ഒറ്റയാൾ സമരം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചതോടെ അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് അധികൃതരും പ്രശ്നപരിഹാരം മുൻനിർത്തി സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. പ്രതിഷേധക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട്. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.